നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ അത് ഇന്ന് സംഭവിക്കുകയുണ്ടായി അതായത് ഇന്റലിജൻസ് വിഭാഗം സംസ്ഥാന മേധാവിയായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ പി വിജയനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ ഇന്നാണ് പുറത്തിറക്കിയത് എന്നാൽ അതിൽ എന്താണ് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ നിരവധി പ്രത്യേകതകൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ കണ്ണിലേക്കരടായി ഒരു സമയത്ത് അറിയപ്പെട്ട ഉദ്യോഗസ്ഥൻ സത്യസന്ധമായും തന്റെ കൃത്യനിർവഹണം പൂർണ്ണമായും പരിപാലിക്കണമെന്ന് കർക്കശമായി നിലപാട് കൈകൊണ്ടിട്ടുള്ള പി വിജയനെ പോലൊരു ഉദ്യോഗസ്ഥനെ ഏറെനാൾ സർക്കാർ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതാകും ശരി ഒരു സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും നേരിട്ട് അദ്ദേഹത്തിൻ്റെ പരിപാടിയിലേക്ക് ക്ഷണിച്ച പി വിജയനെ അന്ന് മുഖ്യമന്ത്രി ഇടപെട്ട് തടയുകയായിരുന്നു അത്രയധികം ദ്രോഹമാണ് അദ്ദേഹത്തോട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇന്ന് ഇൻ്റലിജൻസ് വിഭാഗത്തിന്റെ സംസ്ഥാന മേധാവിയായി തന്നെ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി അവരോധിക്കേണ്ട സാഹചര്യം ഉണ്ടായി കേരള പോലീസ് അക്കാദമിയുടെ ഡയറക്ടറുടെ ചുമതല ഇതുവരെയും അദ്ദേഹം നിർവഹിച്ചു വരികയായിരുന്നു ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന മുൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം മനോജ് അബ്രഹാമിനെ നിയമിച്ചതിന് പിന്നാലെയാണ് പി വിജയനെ ഇന്റലിജൻസ് വിഭാഗം മേധാവിയാക്കി മാറ്റുന്നത് എ അക്ബറിനെ പകരമായി അക്കാദമി ഡയറക്ടറായും നിയമിച്ചിട്ടുണ്ട് ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു സമയത്ത് പി വിജയനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ കാലം കാത്തുവച്ച കാവ്യനീതി എന്ന് പറയുന്നത് പോലെ തന്നെ ആയിരിക്കാം ഇന്ന് എം ആർ രാജ്കുമാറിന്റെ സ്ഥാനചലനം ഉണ്ടായതിനു പിന്നാലെ ഉന്നത സ്ഥാനത്തേക്ക് പി വിജയൻ കൂടി കടന്നു വന്നിരിക്കുന്നു കോഴിക്കോട് ഏലത്തൂർ ട്രെയിനിൽ തീവച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതിയുടെ വിവരങ്ങൾ ചോർത്തിയെന്ന കാരണത്തിലാലായിരുന്നു അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് വ്യക്തമായ തെളിവ് പോലും ലഭിക്കുന്നതിന് മുൻപായിരുന്നു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തയ്യാറായത് എന്നാൽ തെളിവടക്കം നിരത്തിയിട്ട് പോലും പി വി എൻവർ വലിയ തോതിൽ വിവാദം വിട്ടിട്ട് മുപ്പത് ദിവസമായിട്ടും സസ്പെൻഷൻ പോയിട്ട് ചെറുവിരൽ അനക്കാൻ പോലും സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ചും പിണറായി വിജയന് അന്ന് പി വിജയനെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം പിന്നീട് സർവീസിൽ തിരിച്ചെത്തി അദ്ദേഹം പോലീസ് അക്കാദമി ഡയറക്ടറായി ചുമതലയേറ്റെടുത്തു തെളിവില്ലാത്ത ആരോപണമായിട്ടും ഒട്ടനവധി കാലം സർവീസിന് പുറത്തു നിൽക്കേണ്ടി വന്നു അത് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിനെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിലെത്തിയപ്പോൾ കെ പിയുടെ ഡയറക്ടറാക്കി മാറ്റി അങ്ങനെ ഏറെനാൾ ക്രൂശിക്കലിന്റെ വിധേയനായ ഉദ്യോഗസ്ഥൻ പി വിജയൻ ഐ പി എസ് ഇപ്പോൾ പോലീസിലെ തന്നെ താക്കോൽ സ്ഥാനമായിട്ടുള്ള ഇന്റലിജൻസ് വിഭാഗത്തിന്റെ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് പി വിജയൻ അദ്ദേഹം തീവ്രവാദ വിരുദ്ധ സേനയുടെ തലവൻ കൂടിയായിരുന്നു ബുക്ക് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ ചുമതലയും സ്റ്റുഡൻസ് കെയരുടെ ചുമതലയും ഒക്കെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് പുണ്യം പൂങ്കാവനം അതിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് നേരത്തെ തന്നെ ഏവരും പങ്കുവച്ച ഒരു വിഷയം തന്നെയായിരുന്നു എ ഡി ജി പിമാരായിട്ടുള്ള എസ് ശ്രീജിത്ത് പി വിജയൻ എച്ച് വെങ്കടേഷ് എന്നിവരെ ആയിരുന്നു പുതിയ ഇന്റലിജൻസ് മേധാവിയായി സർക്കാർ പരിഗണിച്ചത് അതിലാണ് പി വിജയൻ ഐ പി എസിനെ നിയമിച്ചുകൊണ്ട് ഉത്തരവും പുറത്തിറങ്ങിയത് കഴിഞ്ഞ ജനുവരിയിൽ അദ്ദേഹത്തിന് എ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ സസ്പെൻഷനും അനുബന്ധമായി വന്ന അന്വേഷണവുമൊക്കെ അതിന് വലിയ തോതിൽ വെല്ലുവിളി ഉയർത്തിയിരുന്നു ദേശീയ തലത്തിൽ പോലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട കേരളത്തിന്റെ തന്നെ തനത് മോഡലായിട്ടുള്ള സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി അത് സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചതിന്റെ തല കൂർമ്മ ബുദ്ധി അതും പി വിജയനായിരുന്നു അതിന് പുറമേ തന്നെ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ് ശബരിമല തന്ത്രി കേസ് ചേലമ്പ്ര ബാങ്ക് കവർച്ച തുടങ്ങിയ പ്രമാദമായ നിരവധി ഒട്ടനവധി കേസുകളിൽ അന്വേഷണ സംഘത്തെ നയിച്ച് ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ ഉന്നത ഉദ്യോഗസ്ഥനും എ ഡിജിപി മനോജ് അബ്രഹാമിന് ലോ ആന്റ് ഓർഡർ ചുമതല നൽകിക്കൊണ്ട് നിയമിച്ച് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങിയെങ്കിലും ഇന്റലിജൻസ് വിഭാഗത്തിന് മേധാവിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നില്ല സഭ കൊണ്ട് തന്നെ ക്രമസമാധാന ചുമതല മനോജ് അബ്രഹാം ഏറ്റെടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നില്ല ന്യൂസ്